മിനിമം 10-ാം ക്ലാസ് ഉള്ളവരിൽ നിന്നാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സൈനിക സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു അപേക്ഷാ ഫീസും കൂടി ഇതിന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തയ്യൽ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുക. മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ സൈനിക സ്കൂളിന്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. 1 മാർച്ച് 2022 ഇതിന് ഓഫ്ലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 21 മാർച്ച് 2022. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ദി എഡ്യൂക്കേഷൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോയിലൂടെ തന്നെ നോക്കാം. സൈനിക സ്കൂൾ മെയിൻപൂരിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഒരുപാടധികം പോസ്റ്റുകളിലേക്ക്, 14-ഓളം വേക്കൻസികളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 44,000 മുകളിലും സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 21 മാർച്ച് 2022. ഇനി വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ എംപ്ലോയി എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ എംപ്ലോയി കോൺട്രാക്ച്വൽ എന്ന് പറഞ്ഞ പോസ്റ്റിന് ഏകദേശം 3 വേക്കൻസിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ TGT ഹിന്ദിക്ക് ഒരു വേക്കൻസിയും, ആർട്ട് മാസ്റ്ററിന് ഒരു വേക്കൻസിയും, മ്യൂസിക് ടീച്ചറിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഫീസ് സൂപ്രണ്ടിൻ്റിന് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയന് ഒരു വേക്കൻസി, പിന്നെ ലാബ് അസിസ്റ്റൻറ്റിന് ഏകദേശം ഒരു വേക്കൻസി, പിന്നെ കൗൺസിലറിന് ഒരു വേക്കൻസി, പിന്നെ PTIക്ക് ഏകദേശം ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേഴ്സിംഗ് സിസ്റ്ററിന് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ SC ST അതുപോലെ തന്നെ PWD OBC വുമൺ കാൻഡിഡേറ്റ്സിനൊക്കെ പ്രായത്തിൽ, നമ്മൾ പറയാൻ പോകുന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടൻറ്റ് പോസ്റ്റ്, അതുപോലെ തന്നെ ജനറൽ എംപ്ലോയി പോസ്റ്റ്, പിന്നെ ജനറൽ എംപ്ലോയി കോൺട്രാക്ച്വൽ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കുമ്പോൾ 18-50 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി TGT ഹിന്ദി, അതുപോലെ തന്നെ ആർട്ട് മാസ്റ്റർ, മ്യൂസിക് ടീച്ചർ, അതുപോലെ തന്നെ ഓഫീസ് സൂപ്രണ്ടൻറ്റ്, അതുപോലെ തന്നെ ലൈബ്രറി എന്ന് പറഞ്ഞ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാനായിട്ട് 21-35 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ്, പിന്നെ കൗൺസിലർ, പിന്നെ PTI, പിന്നെ നേഴ്സിംഗ് സിസ്റ്റർ എന്ന് പറഞ്ഞ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാനായിട്ട് 18-50 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്, ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടന്റ് പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് BCOM ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നോളജ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ടിംഗ് അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഗവൺമെന്റിന്റെയോ പ്രൈവറ്റ് കമ്പനികളുടെയോ കീഴിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അത് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ജനറൽ എംപ്ലോയിക്ക് അപേക്ഷിക്കാൻ 10-ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജനറൽ എംപ്ലോയി കോൺട്രാക്ച്വലിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ്സും അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോസ്റ്റ് TGT ഹിന്ദി ആണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 4-ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഈ ഒരു സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അതില്ലെങ്കിൽ ഓർ ബാച്ചിലർ ഡിഗ്രി 50% മാർക്കോട് കൂടി, ഒരു സബ്ജക്റ്റിൽ 50% മാർക്കോട് കൂടി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതും CBSE നടത്തുന്ന CTET ടെസ്റ്റ് അഥവാ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് TGT ഹിന്ദിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് 5-ഇയർ റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് അതുപോലെ തന്നെ സ്കൾച്ചർ ഗ്രാഫിക് ആർട്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓർ ഇക്വാലൻ്റ് റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ടീച്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. 12-ാം ക്ലാസ് വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ ഡിഗ്രിയോ ഡിപ്ലോമയോ ഇൻ മ്യൂസിക് ഫ്രം എനി ദി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്തിരിക്കണം. ഡിഗ്രി ഡിപ്ലോമയുടെ കൂടെ മ്യൂസിക്കായിട്ട് എന്തെങ്കിലും മ്യൂസിക്കലി പഠിച്ചിരിക്കണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു പോസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓഫീസ് സൂപ്രണ്ടിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അപേക്ഷിക്കാനായിട്ട് ഗ്രാജുവേറ്റ് 5-ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാജുവേറ്റിനോട് കൂടി, ഗ്രാജുവേറ്റ് വിത്ത് 5-ഇയർ ഓഫീസ് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതല്ലെങ്കിൽ UDC അപ്പർ ഡിവിഷൻ ക്ലർക്കായിട്ട് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ലൈബ്രേറിയൻ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് ഗ്രാജുവേറ്റ് വിത്ത് ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ
സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിന് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സയൻസ് ഓർ ഇക്വാലന്റ് സബ്ജക്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്ട് എടുത്ത് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി കൗൺസിലർ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് ബി എ ഓർ ബി എസ് സി ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈക്കോളജിയിലായിരിക്കും എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജി ഉള്ളവർക്ക് വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൗൺസിലിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അതല്ലെങ്കിൽ ഓർ ഡിപ്ലോമ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പി ടി ഐ അതുപോലെ തന്നെ പി ഇ എം കം മാട്രോൺ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നേഴ്സിംഗ് സിസ്റ്റർ ആണ്. അതിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നേഴ്സിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. നേഴ്സിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ, മെഡിക്കൽ ട്രേഡിലുള്ള എക്സ് സർവീസ് മാൻ ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പക്ഷേ എക്സ് സർവീസ് മാൻ ആകുമ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ആ ട്രേഡിൽ ഉണ്ടായിരിക്കണം, സർവീസിൽ 5 വർഷം നിന്നിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ അപേക്ഷാ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി സി വിഭാഗം 500 രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എസ് സി എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് 200 രൂപ. ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ഫോം ലഭിക്കുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് അതിലുള്ള അഡ്രസ്സിലേക്ക് നിങ്ങൾ അപേക്ഷ അയക്കുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളതായതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.